ഇങ്ങനെ വന്നിരിക്കുന്നത് പച്ചപ്പയർ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒട്ടും തന്നെ തോരൻ കുഴഞ്ഞു പോകത്തില്ല, അതുപോലെ നല്ല ടേസ്റ്റിയും ആണ്. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. തോരൻ ചെയ്തെടുക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൂന്ന് വറ്റൽമുളക് ചേർക്കാം. പിന്നെ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് പച്ചപ്പയർ നമുക്ക് ചേർത്ത് കൊടുക്കാം. പയർ ഇതുപോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഇതിൽ ചേർക്കരുത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യമനുസരണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ. അപ്പോൾ പയർ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ കാൽ ടീസ്പൂൺ ജീരകം, മൂന്ന് ചുവന്നുള്ളി, എരിവിനാവശ്യമായ പച്ചമുളക്. ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അരക്കരുത്, ചതച്ചെടുത്താൽ മതിയാകും. ഇനി പയർ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതുപോലെ വേണം അരപ്പ് ചതച്ചെടുക്കാൻ. ഇനി ഇത് പയറിലേക്ക് ചേർത്ത് കൊടുക്കുക. പയർ ഇതുപോലെ നിന്ന് തട്ടിക്കൂട്ടി വെക്കുക. ഇനി ഇത് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കാം. അരപ്പിട്ട ഉടനെ ഇളക്കണ്ട കേട്ടോ. ഇനി ഈ അരപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്നിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ സ്വല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തോരൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതൊട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.